ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാത വന്ദനവും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി യോഹനാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ആദ്യമായിട്ട് വായിക്കുന്നു അത്താഴം ആയപ്പോൾ പിശാജ് ഷിമോൻ്റെ മകനായ യൂത ഇസ്കുരത്യാവിൻ്റെ ഹൃദയത്തിൽ കർത്താവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു മൂന്നര വർഷവും ഗുരുവായ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ആയിരുന്ന വ്യക്തി സ്വർഗീയ ഉപദേശങ്ങൾ കേട്ടവനും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവനുമായ വ്യക്തി എന്നാൽ ഇതൊന്നും യാതൊരു ചലനങ്ങളും വ്യതിയാനവും യൂതയിൽ ചെലുത്തിയിരുന്നില്ല തന്നെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം തികച്ചും പ്രാകൃതനായ ഒരു മനുഷ്യൻ യൂതയ്ക്ക് മാനസാന്തരപ്പെടുവാൻ അനേക അവസരങ്ങൾ കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ നൽകുന്നുണ്ട് പതിമൂന്നിൻ്റെ പതിനെട്ടിൽ എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഇരുപത്തൊന്നിൽ നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും പതിമൂന്നിന് ഇരുപത്തിയാറിൽ അത് ആരാണ് എന്ന് വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് പതിമൂന്നിൻ്റെ ഇരുപത്തേഴിൽ കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു പതിമൂന്നിൻ്റെ മുപ്പതിൽ ഖണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അന്ധകാരപ്രഭുവിൻ്റെ കൂരുരുട്ട് വ്യാപരിച്ച ആ ഹൃദയം ഇരുളിലേക്ക് മറഞ്ഞു എന്നുള്ളത് തെല്ലും അത്ഭുതപ്പെടുത്തുന്ന വിഷയമല്ല പ്രിയമുള്ളവരെ ഇന്ന് ദൈവജനത്തിൻ്റെ മധ്യത്തിലും ഇത്തരക്കാരുണ്ട് എന്നുള്ളത് വളരെ ദുഃഖ സത്യമാണ് സഭയുടെ അംഗമായി തുടരുമ്പോൾ തന്നെ യൂതയുടെ മനോഭാവത്തിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാതെ തുടരുന്ന അനേകരും ഇന്ന് ഉണ്ട് എന്നുള്ളത് ഈ അന്ത്യകാലത്തിന് ലക്ഷണമാണ് ഇങ്ങനെ ഉള്ളവരുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സാക്ഷാൽ വെളിച്ചമായവനിൽ നിന്നും അന്ധകാരത്തിലേക്ക് പോകാതിരിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ രണ്ടാമത്തെ വ്യക്തിത്വം പത്രോസാണ് പതിമൂന്നിൻ്റെ എട്ടിൽ നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു പല സ്ഥലത്തും പത്രോസിനെ നമുക്ക് ജഡത്തിൻ്റെ സ്വഭാവമുള്ളവനായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് പത്രോസിൻ്റെക്കാൾ കഴുകുവാൻ കർത്താവ് ശ്രമിക്കുമ്പോൾ ആ കാര്യത്തെ എതിർക്കുന്ന ഒരു പത്രോസിനെയാണ് നാം കാണുന്നത് ഒരു പക്ഷേ തൻ്റെ എളിമയാണ് അവിടെ വെളിപ്പെടുത്തുന്നതെങ്കിലും കർത്താവിൻ്റെ വാക്കുകളെ അവിശ്വസിക്കുന്ന ജഡത്തിൻ്റെ സ്വഭാവമാണ് പത്രോസിൽ പ്രകടമാകുന്നത് തുടർന്ന് കർത്താവെ എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറയുന്നതിൽ നിന്നും തൻ്റെ ശുദ്ധീകരണം മറന്നവനായും നാം പത്രോസിനെ കാണുന്നു ദൈവമക്കളായ നാമം പലപ്പോഴും വേർപെട്ട് ജീവിക്കേണ്ടവരാണ് എന്ന സത്യം മറന്ന് ജീവിക്കുന്നവരാണ് ശേഷം മനുഷ്യരെ പോലെ പല കാര്യത്തിലും നാം അകപ്പെട്ടു പോയിട്ടില്ലേ എന്ന സത്യം ഓർത്ത് യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന വചനം അന്വർത്ഥമാക്കി ജീവിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകുമാറാകട്ടെ മൂന്നാമത്തെ വ്യക്തിത്വം യോഹനാൻറ്റേതാണ് യോഹന്നാൻ പതിമൂന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായൊരു കാര്യം ഉണ്ട് എല്ലാ ശിഷ്യന്മാരിലും വെച്ച് ഒരു പ്രത്യേകത യോഹന്നാനെ കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാരിൽ വെച്ച് എന്ന വാക്ക് ഒന്ന് യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവൻ രണ്ട് യേശുവിനെ സ്നേഹിച്ചവൻ യേശുവിൻ്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്നവൻ എന്ന വാക്ക് യോഹന്നാൻ യേശുവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഗിലാറ്റർ നാലിൻ്റെ ഒൻപതിൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ എന്ന് നാം വായിക്കുന്നു മറ്റെല്ലാ ശിഷ്യന്മാരിലും വ്യത്യസ്തമായി യോഹന്നാനെക്കുറിച്ച് അങ്ങനെ പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു സ്നേഹത്തിൻ്റെ സ്ഥാനമാണല്ലോ മാർവിടം കർത്താവിനെ എത്രമാത്രം യോഹന്നാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും പതിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ കർത്താവിൻ്റെ വിശ്വപ്രസിദ്ധമായ ഉപദേശം നാം കാണുന്നുണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പന കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പന അത് പ്രായ പ്രായോഗികമാക്കുകയും ഉപദേശിക്കുകയും ചെയ്ത അരുമ ശിഷ്യനാണ് യോഹന്നാൻ തൻ്റെ മാതാവിനെ യോഹന്നാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതും ഭൂതകാലത്തിലുള്ള ഗുരുവിൻ്റെ ചരിത്രം ഒട്ടും കുറയ്ക്കാതെ ദൈവത്വമായും വർത്തമാനകാലത്ത് കർത്താവിൻ്റെ ജനത്തെ സ്നേഹം എന്ന അക്ഷയ സ്വഭാവത്തെ ഓർമ്മിപ്പിച്ചെഴുതിയതും വരും കാലങ്ങളിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചന ആത്മാവിൽ എഴുതിച്ചതും തൻ്റെ ശിഷ്യനിൽ സംപ്രീതനായ കർത്താവിൻ്റെ സ്നേഹമാണ് മറ്റൊരു ശിഷ്യന്മാർക്കും ത്രയകാല വാഗ്മയ രൂപം നൽകിയിട്ടില്ല അപ്പോൾ തന്നെ ഗുരുവിൻ്റെ മാതാവിനെ സ്വീകരിച്ചതും തൻ്റെ ഗുരുനാഥൻ്റെ കല്ലറയിലേക്ക് പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടിച്ചെന്നതും ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് സന്തോഷത്തോടെ പോയതും എല്ലാം ഗുരുനാഥനോടുള്ള തെളിഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് നമുക്കും നമ്മുടെ പ്രാണപ്രിയനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കാന്തൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം പ്രാകൃതമായി ജീവിക്കുന്നവരുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ജഡസ്വഭാവത്തെ മരിപ്പിച്ച് ആത്മ സ്വഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാം നല്ല ആത്മീകരായി നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചും കർത്താവിനെ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ജീവിക്കാം അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം അവൻ്റെ വിലയേറി നാമം ഇന്നുമെന്നേക്കും വായി്ത്തപ്പെടുമാറാകട്ടെ ആമേൽ